ഇന്നത്തെ വീഡിയോ നമുക്ക് കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാറ്റ്ഫോമിൻ്റെ ക്യു ആർ കോഡ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ്. അതും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു ആപ്പിൻ്റെ ആപ്പിൻ്റെ സഹായം ആവശ്യമില്ലാതെ ചെയ്യാൻ സാധിക്കും. സോ അതെങ്ങനെയാണ് എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാവുന്നതാണ്. സോ ഇറ്റ്സ് മീ നിഹാൽ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ക്യു ആർ കോഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോമിൻ്റെ ആണോ ക്യു ആർ കോഡ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ആ പ്ലാറ്റ്ഫോമിൻ്റെ ലിങ്ക് എടുക്കുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഇതാ എൻ്റെ യൂട്യൂബ് ചാനലിലെ ലിങ്കാണ് എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ എൻ്റെ ചാനലിലേക്ക് പോയി ഞാൻ ലിങ്ക് എടുത്തിട്ട് നമുക്ക് കാണിച്ചു തരാം. അങ്ങനെ ഞാനിപ്പോൾ എൻ്റെ ചാനലിലെ ലിങ്ക് ഓപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ബ്രൗസർ അല്ലെങ്കിൽ ഗൂഗിൾ ഓപ്പൺ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ക്രോം ബ്രൗസറാണ് ഓപ്പൺ ചെയ്യുന്നത്. അതിനുശേഷം ഇതിൻ്റെ സെർച്ച് ബാറിലായിട്ട് സെർച്ച് ചെയ്യേണ്ടത് ഞാൻ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ക്യു ആർ കോഡ് ചിമ്പ് എന്നാണ് സെർച്ച് ചെയ്യേണ്ടത്. സോ അത് സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ വെബ്സൈറ്റ് കാണാൻ സാധിക്കും. നിങ്ങളത് ഓപ്പൺ ചെയ്യാം. സോ അപ്പോൾ ക്യു ആർ കോഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നമുക്കൊരു യു ആർ എൽ ഓർ ടെസ്റ്റ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സോ ഇവിടെ നിങ്ങൾ ഇപ്പോൾ കോപ്പി ചെയ്തിട്ടുള്ള ലിങ്ക് നിങ്ങൾ പേസ്റ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിലെ ലിങ്കാണ് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുള്ളത്. സോ അതിൻ്റെ ലോഡിംഗ് ഇൻ്റർഫേസ് ഇങ്ങനെയാണ്. അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ കുറച്ച് അടിയിലേക്ക് പോകുമ്പോൾ ഡിസൈൻ കാണാൻ സാധിക്കും. സോ നിങ്ങൾ ഇത് ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഡിസൈൻ ചെയ്യാനാണ്. സോ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം വെച്ച് നമുക്ക് ഡിസൈൻ ചെയ്യാൻ സാധിക്കും. സോ അപ്പോൾ എൻ്റെ രീതിയിലാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഡിസൈൻ ചെയ്ത് നമുക്ക് കാണിച്ചു തരാം. സോ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ക്യു ആർ ഷേപ്സ്, സിക്കേഴ്സ്, കളേഴ്സ്, സ്റ്റേപ്സ്, ലോഗോസ്, അങ്ങനെ പല സംഭവങ്ങളുണ്ട്. സോ ഞാനിപ്പോൾ ഏതായാലും ഇവിടെ നിന്ന് ഒരു സ്റ്റിക്കർ സെലക്ട് ചെയ്യട്ടെ. സോ അപ്പോൾ എനിക്കതിൽ ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ഇതാ ഈ മൂന്നെണ്ണമാണ്. സോ ഞാനിപ്പോൾ ഈ ഗ്രീന് സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം കളേഴ്സിൽ പോയി ഞാൻ ഇപ്പോൾ ഇവിടെ ബ്ലാക്ക് സെലക്ട് ചെയ്യുന്നു. അതേമാതിരി നമുക്ക് ഷേപ്സിൽ പോയിട്ട് നമുക്കിതിൻ്റെ ഷേപ്പ് കാര്യങ്ങൾ സെലക്ട് ചെയ്യാവുന്നതാണ്. സോ ഞാനത് സെലക്ട് ചെയ്യുന്നില്ല. പിന്നെ ലോഗോസിൽ പോയിട്ട് ഏത് പ്ലാറ്റ്ഫോമിൻ്റെ ലിങ്കാണ് ഇപ്പോൾ നമ്മളിപ്പോൾ അവിടെ കൊടുത്തിട്ടുള്ളത് ആ പ്ലാറ്റ്ഫോം നിങ്ങളവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ യൂട്യൂബാണ് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഞാനത് ക്ലിക്ക് ചെയ്യാണ്. അതിനുശേഷം നിങ്ങൾ വീണ്ടും മുകളിലേക്ക് പോയി ഇതിൻ്റെ അടിയിലുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. സോ ഇവിടെ നമുക്ക് ക്ലിക്ക് ടു ആഡ് പിക്ചർ എന്ന് കാണാൻ സാധിക്കും. നമ്മളെ ക്യു ആർ കോഡിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് നമ്മൾക്ക് എന്തെങ്കിലും പിക്ചർ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. സോ ഞാനിപ്പോൾ ഇവിടെ ഏതായാലും ആഡ് ചെയ്യുന്നില്ല. സോ അതിനുശേഷം അതിൻ്റെ അടിയിലായിട്ട് ഡൗൺലോഡ് ലാർജ് സൈസ് എന്ന് കാണാൻ സാധിക്കും. സോ നിങ്ങൾ അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്യേണ്ട ഓപ്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കും. ഇവിടെ PNG ആയിട്ടുണ്ട്, PDF ആയിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സൈൻ ഇൻ ചെയ്യേണ്ടതായിട്ട് വരും ഈ ഡൗൺലോഡ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സൈൻ ഇൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇവിടെ ഡൗൺലോഡ് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഗാലറിയിലോട്ട് ഇത് ഡൗൺലോഡ് ആകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സോ അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മളെ ക്യു ആർ കോഡ് ഇപ്പോൾ ഇവിടെ PNG രൂപത്തിലാണ്. ഞാൻ ഇപ്പോൾ PNG ആണ് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് PNG രൂപത്തിലാണ് വന്നിട്ടുള്ളത്. സോ ഇനി ഇത് സ്കാൻ ചെയ്തിട്ട് നമ്മളെ വെബ്സൈറ്റ് കിട്ടുന്നുണ്ടോ, നമ്മളെ യൂട്യൂബ് ചാനലിലെ ലിങ്ക് കിട്ടുന്നുണ്ടോ കാണിച്ചു തരാം. സോ ക്യു ആർ കോഡ് വർക്കാകുന്നുണ്ടോ നോക്കാൻ ഞാനിപ്പോൾ ഇവിടെ ക്രോമാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇവിടെ സെർച്ച് ബാറിൽ ക്യു ആർ കോഡ് സ്കാനർ എന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് അതിൻ്റെ വെബ്സൈറ്റും ഒരു കാര്യം കിട്ടുന്നതായിരിക്കും. ഞാനിവിടെ ക്യു ആർ കോഡ് സ്കാൻ .in എന്ന് പറഞ്ഞ വെബ്സൈറ്റിലാണ് കയറിയിട്ടുള്ളത്. സോ ഇവിടെ നിന്ന് ഞാനിപ്പോൾ എൻ്റെ ക്യു ജസ്റ്റ് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ക്യാമറ. നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും എൻ്റെ ക്യു ആർ കോഡ് കറക്റ്റ് തന്നെ ഞാനിപ്പോൾ കൊടുത്തിട്ടുള്ള ലിങ്കാണ് ഇവിടെ വന്നിട്ടുള്ളത്. സോ ഇവിടെ ഓപ്പൺ എന്നുണ്ട്. സോ ഞാൻ ഓപ്പൺ ക്ലിക്ക് ചെയ്യുകയാണ്. സോ അങ്ങനെ ഇപ്പോൾ ചാനൽ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. സോ നെറ്റ് കുറച്ച് ലേറ്റ് ആയിട്ടുള്ളത്. സോ അപ്പോൾ ഇങ്ങനെയാണ് ഈ ക്യു ആർ കോഡിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇന്നത്തെ വീഡിയോടെ ഞാൻ നമുക്ക് എല്ലാവർക്കും കാണിച്ചു തന്നിട്ടുള്ളത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാറ്റ്ഫോമിൻ്റെ ക്യു ആർ കോഡും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ്. അത് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. സോ ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെടുകയാണെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അത് ഉപകാരപ്പെടുന്നവരിലേക്ക് തീർച്ചയായിട്ടും നമ്മൾ ഷെയർ ചെയ്തെത്തിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൊക്കെ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾ ഫുൾ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പിന്നെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. സോ ഇപ്പോൾ തന്നെ പോയി ഫോളോ ചെയ്യുക. അതേമാതിരി നമ്മുടെ സെക്കൻഡ് ചാനലും തേർഡ് ചാനലും കൊടുത്തിട്ടുണ്ട്. സോ വിസിറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോ വൈൻ അപ്പ് ചെയ്യാം. ഇറ്റ്സ് മീ നിഹാൽ ആൻഡ് സൈനിങ് ഔട്ട്. ബൈ.